അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തിക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ടാങ്കിൽ ഏതൊരു മീനുകളുള്ളത് അതുപോലെ നമ്മുടെ ടാങ്കിൽ നിന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പൊ ഇതില് ഒരുപാട് മീനുകളുണ്ട്, തിലോപ്പിയുണ്ട്, വാളുണ്ട്, അതുപോലെ നമ്മൾ ബിരാലിന് ഇട്ടിട്ടുണ്ട്. അപ്പോ എന്താണ് ഇപ്പൊ അതിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോ കുറച്ചേരൂടി നമുക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ഹലോ ഹലോ ഹലോ, ദിലുവൻചിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യണത്. നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ടാങ്ക് വെറ്റിക്കാൻ പോണ വീഡിയോ. അപ്പോ അതാണ് ചെയ്യണത്. നമ്മളിതാ കൂട്ടുവളപ്പ് ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് സ്വിച്ച് ഇടാൻ പോവാണ് മോട്ടറിന്റെ. ഇപ്പൊ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മളൊരു 10 മണി ആകുമ്പോ വെള്ളം വറ്റിക്കാൻ തുടങ്ങിയതാണ്. ഇതാ ഇപ്പൊ നമ്മളെ തിലോപ്പി ടാങ്കിന്റെ അവസ്ഥ കണ്ടില്ലേ. ഇനിയും വെള്ളം വറ്റാണ്ട് ഏകദേശം ഒരു കാൽ ഭാഗം മാത്രമേ വറ്റിയിട്ടുള്ളൂ ഈ വെള്ളം കണ്ട. ഈ നനവെള്ളം അവിടുത്തുനിന്ന് ഇത്രത്തോളം നമുക്ക് വറ്റിയിട്ടുള്ളൂ, ഇനിയും വറ്റാണ്ട്. അപ്പൊ ഇത് 2 ദിവസം പിടിക്കുന്നാന്ന് തോന്നുന്നത്. നാളെ കൂടിയും വറ്റിക്കേണ്ടി വരും. നമ്മളിതിൽ 2000 തിലോപ്പി കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് അതിൽ നിന്ന് ഇപ്പൊ 3 വിളവെടുപ്പ് നമ്മൾ കഴിഞ്ഞു. അവരെന്നെ പാറ്റി കുട്ടികളുണ്ടായി. അങ്ങനെയുള്ള വിളവെടുപ്പാണ് ഇതിൽ നടക്കുന്നത്. നമ്മളായിട്ട് മീനുകളെ മാറ്റിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതാ വെള്ളം ഏകദേശം വെറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 6 മണിയായി, ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഇനി നാളെ നമ്മൾ വെറ്റിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ നമ്മുടെ മോട്ടർ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ ആവും. അപ്പോ മോട്ടർ ഓഫ് ചെയ്യാണ്, ബാക്കി വീഡിയോ നാളെ. നമ്മൾ 7 മണിക്ക് തുടങ്ങി വെറ്റിക്കലാണ്. ഇപ്പൊ സമയം 1 മണിയായിട്ടുണ്ട്. നമ്മുടെ തിലോപ്പി ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് മാറി ഒരു 10 അടി ഡിസ്റ്റൻസിലാണ് നമ്മുടെ തിലോപ്പി ടാങ്ക് സ്ഥിതി ചെയ്യണത്. അപ്പോ നമ്മളെ തിലോപ്പി ടാങ്കിൽ 2000 തിലോപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 3 വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 4th വിളവെടുപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ എത്രത്തോളം മീൻ ഉണ്ടാവും? അതിൽ 3 വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വേറെ എക്സ്ട്രാ മീൻ നമ്മൾ ഇട്ടിട്ടില്ല. ഇതിലുള്ള തിലോപ്പിയോളം തന്നെ പെറ്റി പെരുകിയിട്ടാണ് നമ്മൾ ഇത്ര മീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോ കുറച്ചേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കുക വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വെള്ളം വറ്റാൻ ഇപ്പൊ ഏകദേശം ഇത്രത്തോളം നമ്മൾ അളന്ന് നോക്കിയപ്പോ ഇത്രത്തോളമാണ് വെള്ളം വറ്റാനുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ തിലോപ്പി കുഞ്ഞന്മാരിനെയും വാളേനെയും അതുപോലെ ഏതൊക്കെ തരം മീനുകളുണ്ട് എന്നൊക്കെ നമുക്ക് ഫുള്ള് കാണാം. അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും നോക്കുക. അപ്പൊ നമ്മുടെ തിലോപ്പി ടാങ്കിക്ക് ഒരു ഓമത്തയ്യ് വേണ്ടിട്ട് ഇതാ കണ്ടില്ലേ, മീനുകളുണ്ട് എന്നതിന്റെ അർത്ഥം മീനുകൾ നന്നായി കൊത്തുണ്ട്, തിലോപ്പി നന്നായി കൊത്തുണ്ട്. അപ്പൊ അത്യാവശ്യം മീനുകളുണ്ട് നമ്മുടെ പ്രതീക്ഷ. അപ്പോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തിക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ടാങ്കിൽ ഏതൊരു മീനുകളുള്ളത് അതുപോലെ നമ്മുടെ ടാങ്കിൽ നിന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പൊ ഇതില് ഒരുപാട് മീനുകളുണ്ട്, തിലോപ്പിയുണ്ട്, വാളുണ്ട്, അതുപോലെ നമ്മൾ ബിരാലിന് ഇട്ടിട്ടുണ്ട്. അപ്പോ എന്താണ് ഇപ്പൊ അതിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോ കുറച്ചേരൂടി നമുക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. നമ്മൾ ഈ തിലോപ്പി ടാങ്കില് അത്യാവശ്യം 2000 തിലോപ്പി കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് നമ്മൾ 3 വിളവെടുപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ നമ്മൾ കുട്ടികളെ ഇറക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിലുണ്ടാകുന്ന തിലോപ്പികള് പെറ്റി പെരുകിയിട്ടുള്ള കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. 3 വിളവെടുപ്പ് കഴിഞ്ഞതാണ്, ഇനി മീന് എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. തിലോപ്പി ടാങ്ക് വെച്ചിരിക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിലുള്ളിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും നമ്മൾ അതുപോലെ ഇതിനുള്ളിൽ എത്ര മീനുകളുണ്ട് നമ്മൾ കുറെ ഇത് വെറ്റിച്ചിട്ട്
അപ്പൊ ഇതിനുള്ളിൽ എത്ര മീനുകളുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് വെറ്റിക്കണത്. അപ്പോ കുറച്ച് ടൈം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിശ്രമമാണ്, ഇന്നത്തോടെ ഇത് വെറ്റും എന്നാണ് നമുക്ക് ഒരു വിശ്വാസം. അപ്പോ കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പൊ ഇതാ വെള്ളം ഏകദേശം വെറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെറ്റിൽ രാത്രി ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വെള്ളം വെറ്റിയുണ്ടെങ്കിൽ ആകെ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോട്ടർ നിർത്തിയിട്ട് ഇനി നാളെ കാലത്ത് മോട്ടർ ഓണാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ മോട്ടർ ഓഫ് ചെയ്യാൻ പോകണം. നമ്മളെന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് അവസ്ഥ. നമ്മൾ ഇതിലൊന്നും നിർത്താൻ പോകില്ല. നമ്മൾ 3 ദിവസത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ മോട്ടർ നിർത്തി പോയതാണ്. അപ്പോൾ ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോട്ടർ നിർത്തണതും മോലെ വെള്ളം വെറ്റിക്കണം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ പിടിക്കണ കാര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി ടാങ്കി വെറ്റിക്കെടുക്കണ കണ്ടപ്പോൾ അപ്പം മോട്ടർ അടിച്ചിട്ടു. അത് വെള്ളം അതിൻ്റെ അത്ര അതിനേക്കാളും മുകളായി. നമ്മൾ വെറ്റിക്കാൻ തുടങ്ങുമ്പോൾ എത്ര ഉണ്ടാകുന്നത് അതിനെക്കാട്ടി മുകളിൽ ഇപ്പോൾ വെള്ളമായിട്ടുണ്ട്. നമ്മൾ 3 ദിവസത്തെ കഷ്ടപ്പാടൊന്നും ഇല്ലാതായി. അപ്പോൾ നമ്മൾ എന്നാലും ഇനിയൊരു 3 ദിവസം കൂടി വെള്ളം വെറ്റിക്കാൻ വേണം. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നമ്മൾ ഇവിടെ ഒന്ന് തോറ്റു കൊടുക്കാനുള്ളൊരു വിട്ടുകൊടുക്കില്ല. നമ്മൾ പൊരുതി നേടി നമ്മൾ. അപ്പോൾ നമ്മുടെ മീൻ പിടിക്കണ വീഡിയോയും വെറ്റിക്കണ വീഡിയോ ഒക്കെ ഇനി അടുത്ത വീഡിയോയിലാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ, ബെല്ലേക്ക് അമർത്തിക്കോ. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത വീഡിയോ ഞങ്ങൾക്ക് വരും. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.